പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പവൻ ഗോൾഡ്, തിരൂർ. പിതൃമോക്ഷം തേടി ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായ നാമുക്കുന്ന ക്ഷേത്രത്തിൽ പതിനായിരങ്ങൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ 2 മണിയോടെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിലെത്തിയ വിശ്വാസികൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതിനാൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമാക്കിയിരുന്നു. പൂർവികരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ബലിച്ചോറും തീർത്ഥവും ദർപ്പണവും നടത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കാൻ നീളാതീരത്തെ പതിനായിരങ്ങളാണ് എത്തിയത്. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസമാണ് കർക്കിടക വാവായി ആചരിക്കുന്നത്. ഈ ദിനത്തിൽ ബലിതർപ്പണം നടത്തിയാൽ മൺമറഞ്ഞ പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. പുലർച്ചെ 2 മണിയോടെ തന്നെ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പതിനാറ് കർമ്മികളുടെ നേതൃത്വത്തിലാണ് ദർപ്പണം നടത്തിയത്. ബലിതർപ്പണ ശേഷം ക്ഷേത്ര ദർശനവും നടത്തിയാണ് വിശ്വാസികൾ മടങ്ങിയത്. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. സുരക്ഷയ്ക്കായി പോലീസ്, അഗ്നിശമന സേന, മെഡിക്കൽ സംഘം, സുരക്ഷാ തോണി, മുങ്ങൽ വിദഗ്ധർ, വളണ്ടിയർമാർ എന്നിവരെ ഒരുക്കിയിരുന്നു. കൂടാതെ സന്നദ്ധ സംഘടനകളും ആരോഗ്യവകുപ്പും സജ്ജവുമായി തന്നെ സേവനരംഗത്ത് പ്രവർത്തിച്ചു. കർക്കിടവാവ് ദിവസമായ ഇന്ന് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്ര കടവിൽ പുലർച്ചെ 2 മണി മുതൽ കർമ്മങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ 16 കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിധർമ്മങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ വരുന്ന ഭക്തരുടെ സൗകര്യങ്ങൾ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവരുടെ താമസ സൗകര്യങ്ങൾ നവാമുകുന്ദ സ്കൂൾ ഗ്രൗണ്ട് അടക്കമുള്ള കൊടക്കൽ വരെയുള്ള 5 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ, പോലീസ് ഉൾപ്പെടെ ഫയർഫോഴ്സ്, അതുപോലെ തന്നെ CCTV, മുങ്ങൽ വിദഗ്ധർ, തോണി, ഇങ്ങനെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ആലത്തൂർ ഇമ്പിച്ചിബാവ ഹോസ്പിറ്റലിലെ ഡോക്ടർ അടങ്ങുന്ന മെഡിക്കൽ സംഘം ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മറ്റ് ആരോഗ്യവകുപ്പ് അധികൃതരെല്ലാം സജീവമായി രംഗത്തുണ്ട്. CCTV ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ചലിപ്പിച്ചിട്ടുണ്ട്. ഈ ബലിതർപ്പണം കഴിഞ്ഞ് ബലിതർപ്പണത്തിന് രശീതി കിട്ടാൻ വേണ്ടി ഗാന്ധി സ്മാരകത്തിനവിടും, അതുപോലെ തന്നെ നമ്മളെ പടിഞ്ഞാറേ നടയിലും എല്ലാം താൽക്കാലികമായി ധാരാളം പിതൃതർപ്പണ കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പിതൃതർപ്പണം കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് പിതൃപൂജകളായ തിലഹോമം, സായുജ്യ പൂജ, താമരമാല തുടങ്ങിയ വഴിപാടുകൾ ചീട്ടാക്കാൻ വേണ്ടി ക്ഷേത്രത്തിനകത്ത് ധാരാളം വഴിപാട് കൗണ്ടറുകളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പിതൃബലി കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് കോയമ്പത്തൂരിലെ മലയാളി ഭക്തരുടെ വക നിള ഓഡിറ്റോറിയത്തിൽ എല്ലാവർക്കും ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തവണ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് KSRTC ധാരാളം സർവീസുകൾ, തിരൂർ, കുറ്റിപ്പുറം, പുത്തനത്താണി, തിരുനാവായ റൂട്ടിലെല്ലാം KSRTCയുടെ സർവീസ് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. കോവിഡ് മൂലം കഴിഞ്ഞ 2 വർഷമായി കാര്യമായ ചടങ്ങുകൾ നടന്നിരുന്നില്ല. ഇത്തവണ വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ മുതൽ തന്നെ KSRTCയും സർവീസ് ആരംഭിച്ചിരുന്നു. വ്രത വിശുദ്ധിയോടെ ബുധനാഴ്ച രാത്രിയോടെ തന്നെ വിശ്വാസികൾ എത്തിയിരുന്നു. ഇവർക്ക് ദേവസ്വം താമസ സൗകര്യം ഒരുക്കി. തിരക്ക് മുൻകൂട്ടി കണ്ട് തന്നെ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നുവെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KPരമേശ്വരൻ പറഞ്ഞു.